ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഇതര മതസ്ഥരായ ഇന്ത്യക്കാരെ വേട്ടയാടുന്ന ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കർശന നടപടി നടപടിക്കുരുങ്ങി കേന്ദ്ര സർക്കാർ ഇത്തരം ആളുകൾ നടപ്പിലാക്കുന്നത് പാക് ചാരസംഘടനയായ ഐ എസ് ഐയുടെ ഇന്ത്യാ വിരുദ്ധ പദ്ധതിയാണ് ഈ കൂട്ടത്തിൽ മലയാളികളും ഏറെയുണ്ട് എന്നതാണ് വളരെ ഞെട്ടിക്കുന്ന വസ്തുത അതിനാൽ തന്നെ ഇസ്ലാമിസ്റ്റുകളെ നിലക്കി നിർത്തുവാൻ വേണ്ട എല്ലാവിധ നടപടിക്രമങ്ങളും കേന്ദ്രസർക്കാർ ആരംഭിച്ചുകഴിഞ്ഞു ഗൾഫിൽ ജോലി ചെയ്യുന്ന സമൂഹമാധ്യമങ്ങളിൽ കേന്ദ്രസർക്കാർ നയങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അനുകൂലിക്കുന്നവരെ തിരഞ്ഞുപിടിച്ചക്രമിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെയാണ് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയുള്ള കേന്ദ്രത്തിൻ്റെ അടിയന്തര ഇടപെടൽ പാർലമെന്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണച്ചതിനുൾപ്പെടെ നിരവധി പേർക്ക് ഗൾഫിൽ ജോലി നഷ്ടമാകുകയും കേസിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു ഇന്ത്യക്കെതിരെ കടുത്ത വിദ്വേഷ പ്രചരണമാണ് ഇസ്ലാമിസ്റ്റുകൾ ഗൾഫ് മേഖലയിൽ നടത്തുന്നതും പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ ഇന്ത്യാ വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരം പ്രചരണമെന്ന് അന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം ഇന്ത്യയ്ക്ക് അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാണ് ഇന്ത്യയെ മുസ്ലിം വിരുദ്ധ രാജ്യമാക്കി ചിത്രീകരിച്ച് ഈ ബന്ധം വഷളാക്കുകയാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് വ്യാജ പ്രചരണം നടത്തിയ ഫേസ്ബുക്ക് ട്വിറ്റർ അക്കൗണ്ടുകളുടെ പട്ടിക വിദേശകാര്യ മന്ത്രാലയം തയ്യാറാക്കിയിട്ടുണ്ട് വിവരം നൽകുന്നവർ സമാഹരിക്കുന്നവർ പ്രചരിപ്പിക്കുന്നവർ സ്വാധീനിക്കുന്നവർ എന്നിങ്ങനെ ഇവരെ നാലായി തരംതിരിച്ചിട്ടുമുണ്ട് ഈ വർഷം ജനുവരിക്കും ഏപ്രിലും ഇടയിൽ മാത്രം രൂപീകരിക്കപ്പെട്ടവയാണ് ഇവയിൽ പല അക്കൗണ്ടുകളും പാകിസ്ഥാനികൾ അടക്കം ചില വിദേശികളും ഇതിൽ സജീവമായുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ മോദിക്കെതിരായ ഹാഷ്ടാഗുകളാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ നിറഞ്ഞത് ഇന്ത്യൻ എംബസികളുമായും അതത് രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികളുമായും സഹകരിച്ച് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചു കഴിഞ്ഞു ഇവർക്കെതിരെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ജമ്മു ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോഴും പാകിസ്ഥാൻ ഇത്തരത്തിൽ വ്യാജ പ്രചരണം ഇന്ത്യക്കെതിരെ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഒമാൻ രാജകുടുംബാംഗമായ ഡോക്ടർ സയ്യിദ മുന അൽ സയ്യിദിൻ്റെ പേരിൽ വ്യാജ ട്വിറ്റർ അക്കൗണ്ട് രൂപീകരിച്ചും ഇവർ ഇന്ത്യക്കെതിരെ പ്രചരണം നടത്തിയിരുന്നു ഇന്ത്യൻ സർക്കാർ മുസ്ലിം വേട്ട അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒമാനിൽ ജോലി ചെയ്യുന്ന ഒരു മില്യൺ ഇന്ത്യൻ തൊഴിലാളികളെ പുറത്താക്കുമെന്നായിരുന്നു ട്വീറ്റ് ഇത് വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ സയിദ തന്നെ രംഗത്തെത്തിയിരുന്നു ഇന്ത്യയുടെ അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദത്തിൽ ഏറ്റവുമധികം അസഹിഷ്ണുത പുലർത്തുന്നത് പാകിസ്ഥാനും ഇസ്ലാമിക തീവ്രവാദികളുമാണ് ഇത്തരക്കാരുടെ യാതൊരുവിധ പദ്ധതികളും ഈ ബന്ധം തകരാതെ നടക്കില്ലെന്ന ബോധ്യത്തിലാണ് ഇക്കൂട്ടർ ഇത്തരം വ്യാജവാർത്തകൾ നിർമ്മിക്കുന്നതും എന്തായാലും ഇവർക്കൊപ്പം ചേർന്നിട്ടുള്ള മലയാളികൾ ഉൾപ്പെട്ട ഇന്ത്യൻ ഇസ്ലാമിസ്റ്റുകൾ കരുതിയിരിക്കുക നാട്ടിൽ വരുമ്പോൾ സ്വന്തം ഗൃഹത്തിലേക്കല്ല കാരാഗൃഹത്തിലേക്കാകും പോകാൻ സാധ്യത ജാഗ്രത ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്